നമസ്കാരം ഷിംലയിലെ തകർന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി ഇതോടെ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കാരണം ഹിമാചൽ പ്രദേശിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തിനാലായി ഷിംല സമർഹില്ലിലെ ശിവക്ഷേത്രത്തിനടുത്തും ഫ്ളാഗിയിലും കൃഷ്ണനഗറിലും ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് ഇരുപത്തിയൊന്നു പേർ മരിച്ചത് ക്ഷേത്രാവശിഷ്ടങ്ങളിൽ ഏഴുപേർ കൂടി കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഇതുവരെ പതിനാല് പേരുടെ മൃതദേഹമാണ് ഇവിടെ നിന്ന് ലഭിച്ചത് ഇതിൽ ഒരാളുടേത് ഒഴികെയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെട്ട ബന്ധുക്കൾക്ക് ചെയ്തിട്ടുണ്ട് ചമ്പ ജില്ലയിൽ രണ്ടു പേർ കൂടി മരിച്ചതായും അധികൃതർ അറിയിച്ചു കാണാതായ ഇരുപതോളം പേർക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഷിംല സോളൻ മാണ്ടി ചമ്പ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഞായറാഴ്ച ആരംഭിച്ച കനത്ത മഴ മൂന്ന് ദിവസം കൂടി നീണ്ടതാണ് സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകാനിടയായത് വ്യാഴാഴ്ച ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരു വർഷം എടുക്കുമെന്നും പതിനായിരം കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അറിയിച്ചു സൈനികരുടെയും മറ്റും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് മഴ തുടങ്ങിയ അൻപത്തി ദിവസത്തിനകം നൂറ്റി പതിമൂന്ന് സ്ഥലങ്ങളിലാണ് സംസ്ഥാനത്ത് ഉരുൾപൊട്ടലുണ്ടായത് പി ഡബ്ല്യു ഡിക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടിയുടെയും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ആയിരം കോടിയുടെയും നഷ്ടമുണ്ടായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖ്വിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ കൂടുതൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിക്കാനും തീരുമാനമായി ഇതിലൂടെ സംസ്ഥാനത്തെ കാലാവസ്ഥാ സംബന്ധമായ വിവരങ്ങൾ മുൻകൂട്ടി അറിയുവാനും വേണ്ട നടപടികൾ കൈക്കൊള്ളുവാനും കഴിയുമെന്നുമാണ് ാണ് സർക്കാർ വിശദീകരിക്കുന്നത്